ഞാൻ ചോദിക്കുന്ന വെച്ചാൽ നാദർഷയൊക്കെ വന്നിട്ടുള്ള ഓരോ മേഖലകളുടെയും കാര്യം, അതായത് വന്നത് മിമിക്രി തുടങ്ങാം, അത് കഴിഞ്ഞ് പാരഡി ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഗാനമേളകൾ ഗംഭീരമായിട്ട് കൊണ്ടുനടന്നിട്ടുണ്ട്. ഗാനമേളയിലാണ് തുടങ്ങിയത്, അതെ, ഗാനമേളയാണ് തുടക്കം. നമ്മുടെ കൂനമാവ് സാക്സ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ടൊരു ഓർക്കസ്ട്ര ഉണ്ട്, അതിൽ നിന്നാണ് തുടങ്ങുന്നത്. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ഓർക്കസ്ട്രയിൽ പാട്ട് പാടി തുടങ്ങിയത്. അതിനുശേഷമൊക്കെയാണ് മിമിക്രി. അതിനുശേഷമാണ് മിമിക്രി. അപ്പൊ ഈ ഗാനമേളയ്ക്ക് പോകുമ്പോൾ മുട്ടയിലിഴഞ്ഞാണോ പോകുന്നത്? ഇല്ലാട്ട, അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴാ. അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ നമ്മൾ അങ്ങനെ പറയാം, മുട്ടയിലിഴഞ്ഞ് തുടങ്ങിയതാണ്. അതല്ല ചേട്ടൻ, എന്റെ ഈ ഇപ്പോഴത്തെ ഈ പൊക്കവും അന്നത്തെ പൊക്കവും തമ്മിലുള്ള കാൽക്കുലേഷൻ ആണോ? അന്ന് നല്ല പൊക്കമായിരുന്നു. അല്ല, ശരി, ഇനി നിഖിലയെ കുറിച്ച് പറയാം. എവിടെയാണ് തുടക്കം, എന്താണ് അഭിനയം? ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഭാഗ്യദേവതയാണ്. അല്ല, എങ്ങനെയാണ് ഭാഗ്യദേവതയിലേക്ക് വന്നത്? ഭാഗ്യദേവിക്ക് വന്നത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, ജിജോ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ജിജോ ചേട്ടൻ സത്യനങ്ങളിൽ അറിയണം. അപ്പൊ അവരിങ്ങനെ ജയരാമേട്ടന്റെ അനിയത്തിയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആളെ അന്വേഷിക്കണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടിട്ട് വന്നതാണ്. അന്ന് കണ്ടപ്പോ പിന്നെ അവിടെ പിടിച്ച് അഭിനയിപ്പിച്ചു. അല്ല, നാടും? എന്റെ വീട് കണ്ണൂരാ. കണ്ണൂരാ, തളിപ്പറമ്പിലെ. കലാപരമായിട്ട് എന്തെങ്കിലും? പിന്നെ എന്റെ അമ്മ ഡാൻസ് ടീച്ചറാണ്, അപ്പൊ ഞാൻ ഡാൻസ് കളിക്കും. ഇതിനകത്ത് കഥാപാത്രം പറഞ്ഞില്ല, നായികയാണെന്ന് പറഞ്ഞു. കൊച്ചി ഷാജിയുടെ പേരാണ്, ആസിഫ് കയുടെ പേരാണ്. ഒരു തമിഴ് കുട്ടിയായിട്ടാണ് അഭിനയിക്കുന്നത്. നമസ്കാരം മുഖേഷേട്ടാ, എങ്ങനെയുണ്ട്? അയ്യോ, പേരെന്താ? നിഖില. നിഖില എങ്ങനെയുണ്ട്? നന്നായിരുന്നു. ആരാ ഉപേക്ഷിട്ടത്? ആരാ അറിയില്ലേ? ദൈവമേ അറിയാൻ പാടില്ല. ഇല്ല, ഞാനാണ് പ്രശസ്ത ചെണ്ട വിദ്വൻ കരിമുകൾ മനോജ് മാരാർ. കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടില്ല. മരിക്കണേക്കാൻ മുമ്പ് ഇങ്ങനെയൊക്കെ കേൾക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അല്ല, ഇപ്പൊ എവിടെ നിന്ന് വരുന്നു? നെന്മാറ വേല കഴിഞ്ഞു വരിക. നെന്മാറയിൽ ഈ സമയത്ത് വേല? അല്ല, നമ്മള് വീട്ടിൽ വേലക്ക് നിൽക്കുകയാണേ. അപ്പൊ അവിടുത്തെ മുതലാളിക്ക് വൈകുന്നേരം ചെണ്ട കൊട്ട് കേൾക്കണം. രണ്ടെണ്ണം വിട്ടു കഴിഞ്ഞാ രാവിലെ പണിയും വൈകുന്നേരം ചെണ്ട കൊട്ടും. എന്റെ മനോന് ചെണ്ട അറിയോ? നിങ്ങൾക്കറിയോ? ഇല്ല. ഇല്ല, എന്നാ കേട്ടോ, ഇതാണ് ചെണ്ട. അല്ല, ഈ ചെണ്ടയെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ചെണ്ടയെ കുറിച്ച് വിവരം ചോദിക്കാൻ ചെണ്ട ദുബായിക്കൊന്നും പോയിട്ടില്ലല്ലോ. ചെണ്ട അതല്ല, ചെണ്ട എന്തിനാ ഉപയോഗിക്കണേന്ന് പറഞ്ഞ പോലെ എന്തിനല്ലേ ചെണ്ട ഉപയോഗിക്കണേ? അത് വിളി നിക്കട്ടെ, അതേ ഇരിക്കണ ചെണ്ട. അതെ, ചെണ്ടോട്ടം പോറണ്ടോ? ചെണ്ട കൊട്ടാൻ പോകാറുണ്ടോ തല്ലാൻ പോകാറുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, അത് ചെണ്ടയോട് തന്നെ ചോദിക്കണം. അതേ ഇരിക്കണ ചെണ്ട. മനോജ്, ചെണ്ടയുടെ കാര്യം വിട്. വിടാൻ പറ്റില്ല, വിടാൻ പറ്റില്ല. അതേ ഇരിക്കണ ചെണ്ട. എന്റെ മനോജെ, ചെണ്ടയിൽ വല്ല പരിചയം ഉണ്ടോന്ന്? ഇത് എന്റെ ചെണ്ടയാണ് ഇതിന്. അല്ലാണ്ട് ആ ചെണ്ടയോട് ഹലോ ചെണ്ട, എന്തൊക്കെയുണ്ട് വിശേഷം, അങ്ങനെ പരിചയപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ദേ ഇരിക്കണ ചെണ്ട. ചേട്ടാ, ചെണ്ടയിൽ എന്തെങ്കിലും കാണിക്കാൻ പറ്റോ? ചെണ്ടയിൽ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമെന്നോ? അതിനെന്താ? നീ എന്തായി കാണിക്കുന്നത്? അല്ല, ഈ കുട്ടി ചോദിച്ചു ചെണ്ടയിൽ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമെന്നോ. ഞാൻ കാണിച്ചു ചെണ്ട, അത് കണ്ടു. ദേ ഇരിക്കണ ചെണ്ട. ചെണ്ടയിൽ പരിശീലനം നേടിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്? ചെണ്ടയിൽ പരിശീലനം നേടാൻ ചെണ്ട എന്താ, ഇന്ത്യൻ നേവി ആണോ? ചെണ്ട മുറിക്കിട്ടുണ്ടോ? അയ്യോ, ഇക്ക ഉള്ളത് പറയാലോ, ചെണ്ടയും മുറുക്കൂല, ഞാനും മുറുക്കൂല. മാത്രമല്ല, ഹാൻ പരാഗ് ശംഭു, പാൻപരാഗ് ശംഭു മദ്യപാനം, ഇത് രണ്ടും ഞങ്ങൾക്കില്ല. വിഷേട്ടാ, എന്നെ ഇങ്ങനെ ഈ രൂപത്തിലൊന്നും കാണണ്ട, കിടുക്കൻ ആർട്ടിസ്റ്റാ. ഞാൻ ചെണ്ടയിൽ മഴ പെയ്ച്ചിട്ടുണ്ടറിയോ? ചെണ്ടയിലൊക്കെ മഴ പെയ്ക്കാൻ വലിയ ആർട്ടിസ്റ്റായിരിക്കും, നല്ല കൊട്ടായിരിക്കുമല്ലോ. അപ്പൊ ആര് കൊട്ടാൻ? നല്ല മഴ പെയ്തപ്പോ ചെണ്ട കൊണ്ടുവച്ചു, അതങ്ങ് നനഞ്ഞു, അങ്ങനെ മഴ പെയ്ച്ചു. സംശയം ചോദിച്ചോ, അതേ ഇരിക്കണ ചെണ്ട. ഇതുണ്ടോ ചെണ്ടടാങ്? ആനവാലി. ഓ ശരി. നെന്മാറപ്പൂരത്തിന് പോയപ്പോ 500 കൊടുത്ത് മേടിച്ച സാധനാ. ഇതെന്തിനാ ആനവാലി? അറിയാൻ പാടില്ല, ഗെയിമേ സിനിമയിലായിട്ട് ഇതൊന്നും അറിയില്ല. ഇത് ആനവാലി കൈ കിട്ടി പേടിക്കൂല. എനിക്ക് ഒരെണ്ണം തരും, എനിക്ക് അത്യാവശ്യം. ഈ ആന ഇന്നലെ ചെരിഞ്ഞു. അയ്യോ, അതൊന്നും. രാത്രി ആന നിക്കുന്ന സമയത്ത് ഒരു കറുത്ത പൂച്ച വട്ടം ചാടി, ആന പേടിച്ച് ഞെട്ടി പറിച്ച് താഴെ വീണ് അറ്റാക്ക് വന്ന് മരിച്ചു. ഒരുപാട് പാലുള്ള ആനയായിരുന്നു. മനോജെ, മനോജിന്റെ കൂടെ ഈ പക്ക മേളക്കാരുണ്ടോ? പക്ക മേളക്കാർ ആരുമില്ല ചേട്ടാ, എക്കെ ഉടായ്പല്ലേ. ആ പറക്കി പോറുണ്ടോ? ഏ പറക്ക്? പണിക്ക് പോറല്ല, പിന്നെയല്ലേ പറക്കി പോണത്. ഇക്ക
ഈ വരുന്ന സീസണിൽ ഞാൻ പുതിയൊരു പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്? ചെണ്ടാൻസ്. ചെണ്ടാൻസ്? അതായത് ഞാൻ ചെണ്ട കൊട്ടുമ്പോ പുറകിൽ ഡാൻസ്. അങ്ങനെ ശരി, അപ്പൊ നമുക്കൊന്ന് കാണാൻ പറ്റുമോ? പക്ഷെ ഇക്ക ഒരു പാട്ട് പാടുവാണെങ്കിൽ ഞാൻ കൊട്ടാം, ഡാൻസുകാരെ വിളിക്കാം. അതൊക്കെ അല്ല, മനോജന് ചെണ്ട കൊട്ടാൻ പറ്റിയ പാട്ട് പാടുന്നുണ്ട്. മതി മതി, അപ്പൊ നമ്മുടെ കലാഭമണിയുടെ പാട്ട് പാടാം. ഡാൻസേഴ്സ് കം ഓൺ. വണ്ണത്തി വന്നെന്നെ കണ്ണിറുക്കുന്നേ മലമലേലൂയ, വള്ളത്തി വന്നെന്നെ പള്ളു പറഞ്ഞേ മലമലേലൂയ, വണ്ണത്തി വന്നെന്നെ കണ്ണിറുക്കുന്നേ മലമലേലൂയ, വള്ളത്തി വന്നെന്നെ പള്ളു പറഞ്ഞേ മലമലേലൂയ, മലമലേലൂയ തകതക മലമലേലൂയ, മലമലേലൂയ തകതക മലമലേലൂയ, മലമലേലൂയ തകതക മലമലേലൂയ, മലമലേലൂയ തകതക മലമലേലൂയ. മനോജേ, ഇപ്പൊ ശരിയായിട്ട് പാട്ട് പാടുന്ന ആൾ വന്നപ്പോ കണ്ട സംഭവം കേറി കൊടുത്തത്. ഇതേപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഉഷേട്ടാ ഞാനും പാടും. കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട, തോലോണ്ടു തൊട്ടാ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴം പുള്ള ചെണ്ട. ഇതാരാ ബ്രൗൺ ഷൂസ് ഇവിടെ കൊണ്ടിട്ടേക്കണ്? ഇതിനകത്ത് എലിയുണ്ടെന്ന് തോന്നാ, അനങ്ങണ്ടല്ലോ. സാറേ നീ ഒന്നിട്ട് പഠിക്കടാ. കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാര് പണ്ടൊരു ചെണ്ട. സാറേ ഉഷേട്ടാ ഇക്ക ഇവനെ ഞാൻ കുറെ നാളായി തപ്പിടക്കാൻ തുടങ്ങിയിട്ട്, കാട്ടിലെ മാനുകളെയൊക്കെ പിടിച്ചെടുത്തിട്ട് അതിന്റെ തോലുരിഞ്ഞവൻ ചെണ്ടയുണ്ടാക്കി നടക്കുന്നു. കൊണ്ടുവന്നു ചെണ്ട സാറേ.